ഹായ് ഓൾ, എൻ്റെ പേര് മായ സേവ്യർ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഈ കഴിഞ്ഞ നവംബർ 20 ഒ ഇ ടി എക്സാം ക്ലിയർ ചെയ്ത ആളാണ്. അപ്പം എനിക്ക് 4 മൊഡ്യൂളിലും ബി ഗ്രേഡായിരുന്നു കിട്ടിയിരുന്നത്. ഞാൻ കോച്ചിങ് എടുത്തിരുന്നത് ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാദമി എടപ്പള്ളിയിൽ നിന്നായിരുന്നു. പേഴ്സണലി ഈ അക്കാദമി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. എൻ്റെ ഈ മൊഡ്യൂൾസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും അതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഓരോ മൊഡ്യൂൾ വെച്ച് പറയുകയാണെങ്കിൽ സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ഇതിനു മുമ്പ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മൊഡ്യൂൾ. അന്നേരപ്പം മാഡത്തിൻ്റെ പ്രത്യേകമായി പറയുകയാണെങ്കിൽ പ്രിയങ്ക മാഡത്തിൻ്റെ പ്രത്യേക കോച്ചിങ് മൂലം എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഞാനൊരു 10 ദിവസത്തെ കോഴ്സിനാണ് ഇവിടെ ചേർന്നിരുന്നത്. ഡ്യൂട്ടി പ്ലസ് ഈ കോച്ചിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എനിക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തരികയും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ റൈറ്റിങ്ങിനാണെങ്കിലും കറക്ഷൻസ് വളരെയധികം എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. ഇതിനു മുമ്പ് ഞാനിരുന്ന് എഴുതിയിരുന്നപ്പോൾ ഞാൻ സെയിം എന്തായാലും ഞാൻ മിസ്റ്റേക്സ് വരുത്തിയിരുന്ന സെയിം മിസ്റ്റേക്കായിരുന്നു ഞാൻ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഇവിടുത്തെ കോച്ചിങ് എടുത്തപ്പം അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി തോന്നി. അതെനിക്ക് ഓരോ തവണയും പുതിയ പുതിയ മിസ്റ്റേക്കുകൾ കണ്ടെത്താനും അത് തിരുത്താനുമുള്ളൊരു അവസരം കിട്ടിയിരുന്നു. പിന്നെ റീഡിങ്ങും ലിസണിങ്ങിനെ സംബന്ധിച്ച് അത് നമുക്ക് സ്വന്തം ചെയ്യാവുന്ന മൊഡ്യൂളായിരുന്നു. എന്നാലും അതിനാണെങ്കിലും ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അത് കവറപ്പ് ചെയ്യാൻ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു ഇവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ. അപ്പം ആരെങ്കിലും ഇനി ഒ ഇ ടി ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ അക്കാദമി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാണ്. ലെറ്റ്സ് അപ്ഡേറ്റ്. താങ്ക് യു.